Papa? Ah, you are not. Allora, ഒരു വൈക്ക് പോകുമ്പോഴെങ്കിൽ നമുക്ക് മനുഷ്യ കോലത്തിൽ വന്നൂടെ. എന്തേ എന്ത് കോലാക്ക് ഒഴിവാക്ക്. എന്തേ ഇൻസൈഡ് ഒന്നും വേണ്ട, മുടിയൊന്നും തുറന്നൊന്നും വേണ്ട. കുറിങ്ങാശൊക്കെ ഊരും. എന്ത് പാപ്പ അത് പോക്കറ്റിൽ വെക്ക്. എടോ അണ്ട മാമല്ലേ ശങ്കര, ശങ്കര മാമൻ ഒരു ആലോചന. ശങ്കര മാമ ആലോചിച്ചോട്ടെ, അതിന് ഞാൻ എന്തിനാ ഇതൊക്കെ മാറ്റുന്നത്. അതല്ലടാ പെണ്ണ് കാണൽ ചടങ്ങാണ് മൂപ്പരന്നത്തെ. പെണ്ണ് കാണലോ ശങ്കര മാമനോ? അല്ല ശങ്കര മാമൻ നമ്മുടെ തറവാട്ടമ്പലത്തിലെ വെളിച്ചപ്പാടല്ലേ. അയച്ചിട്ട് പെണ്ണ് കാണാൻ പാടില്ല എന്നുണ്ടോ? അല്ല അങ്ങനെ ഇല്ല, പക്ഷെ ഈ 10-65 വയസ്സ് വരെ പെണ്ണും പടക്കോഴിന്ന് വേണ്ടെന്ന് പറഞ്ഞ ആളാണല്ലോ. 10-65 വയസ്സ് വരെ പെണ്ണും പടക്കോഴും വേണ്ടെന്ന് പറഞ്ഞ ശങ്കരമാമൻ അണക്ക്. എനിക്കറിയണ മനുഷ്യനുണ്ടല്ലോ, പെരുവരല് മുതൽ തലമുടി വരെ പെണ്ണ് പെണ്ണ് എന്ന് ചിന്തിച്ചടക്കണ മനുഷ്യനാ. അത്ര ആർത്തി കൊണ്ട് നിൽക്കാൻ മനുഷ്യൻ. എന്താ ഒരു കാര്യം ചെയ്യും, നിങ്ങള് രണ്ട് വയസ്സുമാരും കൂടെ പോയാൽ മതി, ഞാൻ എന്തിനാ വരുന്നേ. എടോ വണ്ടി ഓടിക്കാൻ അറിയെങ്കിലും ഇപ്പൊ എന്റെ കൈയും കാലം പിടിക്കാൻ നിക്കോ. അതെ എങ്ങനെ ഇപ്പൊ ഈ ആലോചന ശരിയായത്? അതായത് ഈ പെണ്ണിന് ചെറിയ കുഴപ്പങ്ങളുണ്ട്. എന്ത് കുഴപ്പം? അതായത് ഈ ജാതകപരമായിട്ട് പെണ്ണ് ചൊവ്വാദോഷ, പിന്നെ ശുദ്ധജാതകം. ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ഭർത്താക്കന്മാർ അധിക കാലം ജീവിച്ചിരിക്കൂലെന്നാ. നമ്മുടെ ശങ്കരമാമൻ ചത്തുപോലെ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ കേസിൽ ഇത്ര മുൻകൈ എടുത്തത്. ആ കൊട്ടേഷൻ കൊടുക്കണ്ടല്ലോ. പാപ്പ ഇതൊക്കെ തെറ്റല്ലേ. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുണ്ട് ഗോപു? അല്ല സഞ്ജു, അതായത് എടാ നമ്മളെ തറവാടിന്റെ കാര്യം അണക്കറിയാലോ. നമ്മളെ തറവാട്ടില് ഭാഗം വെപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ കുരുപ്പില്ലേ ഇപ്പൊ പറഞ്ഞേ അണ്ട ശങ്കരമാമൻ, ശങ്കരമാമന്റെ കല്യാണം കഴിയണം, എന്നാലേ ഭാഗം വെപ്പ് നടക്കുള്ളൂ. എങ്ങനെയെങ്കിലും എന്റെ നല്ലൊരു പെണ്ണിനെ കെട്ടിവെക്ക, ഈ കല്യാണം അങ്ങോട്ട് നടത്തുക. പക്ഷേ ശങ്കരമാമൻ പെട്ടെന്ന് മരിക്കുന്ന് പറയുമ്പോൾ സങ്കടം ഉണ്ട് എനിക്ക്. സങ്കടം ഉണ്ട് അല്ലേ? അതിന് ഞാനൊരു പണി പറഞ്ഞുതരാം. അതായത് ഈ ഭാഗം വെപ്പ് നടന്നാല് അതിലൊരു ഓഹരി അണ്ട തള്ളക്ക് കിട്ടും. അത് നണക്ക് വേണ്ടത് വാങ്ങുക, നക്കുക, ചെലക്കേണ്ട പോവുക കേട്ടോ. അതിലധികം വർദ്ധനം പറയാൻ നിൽക്കണ്ട, എന്റെ കൂടെ ഒന്നുകൊണ്ടില്ല. മുട്ടുകാലി നേരം വൈകിയില്ല, ഈ വളരെ നേരത്തെയാ. എടോ അണ്ട ഒരു കാര്യത്തിന് പോകുമ്പോ കുറച്ചൊരു ഉത്തരവാദിത്തം കാണിക്കണ്ട. ഈ എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. എന്ത് ഇങ്ങനെ തല കാട്ടി കളിക്കണം? അതല്ല ഈ കല്യാണം എന്നൊക്കെ പറയുന്നത്. അതേ അപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. എന്തിനാ ഈ വാള്? വാള തുള്ളാൻ പോവാണോ? വാളൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരണ്ടേ? വാള് വെച്ചിട്ടുള്ള ഒരു കളിക്ക് എന്നെ കിട്ടൂലേ. എന്നിട്ടാ ഈ മെനഞ്ഞാത് ബസ് സ്റ്റോപ്പില് വെള്ളടിച്ച് വാള് വെച്ച് കിടന്നതല്ലേ? തമിഴ്നാട് വണ്ടി വരുന്ന പോലെ ഉണ്ടല്ലോ പുല്ലുവണ്ടി. മുടിയാ എന്റെ മോനെ നിനക്ക് അറിയായിട്ട, ഈ മുടിയാണ് പണ്ട് കാലത്ത് നിന്റെ അമ്മേന്റെ ചോറ്. അറിയോ അമ്മ എപ്പോഴും പറയാറുണ്ട് ചോറുണ്ടോ എപ്പോഴും മുടി കിട്ടും. അതല്ലടാ ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ തുള്ളിയിട്ടാണല്ലോ ഞാൻ അരി മേടിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ പെണ്ണ് കാണാൻ പോകുന്നത് കേട്ടോ. പകൽ വെളിച്ചത്തിൽ അതല്ല നമ്മുടെ നമ്മുടെ ഈ പോകുന്ന കുടുംബൊക്കെ അങ്ങനെ നല്ല കുടുംബമാണ്. പെണ്ണിന്റെ അച്ഛൻ ഭയങ്കര മേളപ്രമാണിയാ, ഭയങ്കര ഫേമസ് അല്ലേ. കേളൂർ അപ്പുക്കുട്ടൻ കേട്ടില്ലേ? ഇല്ല. നീയോ? ഇല്ല. അല്ല ഞാനും കേട്ടില്ല, എങ്ങക്കാർക്ക് അറിയാന്നറിയാൻ വേണ്ടി ചോദിച്ചാ. അതല്ല ഈ കുട്ടി എങ്ങനെ എനിക്ക് പറ്റൂ? കുട്ടി കണക്ക് പറ്റിയ കുട്ടിയാ, പക്ഷെ കുട്ടിക്ക് അന്ന പറ്റുമോ എന്നുള്ളത് അപ്പൊ എന്റെ സംശയം. വളരെ ക്ഷീണായി. അല്ല എന്റെ കാര്യൊക്കെ നീ പറഞ്ഞതല്ലേ. അങ്ങനെ പറയാൻ പറ്റിയ നല്ല കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അളിയ. അളിയ നീ അത് പറയരുത്. അതെ ഞാൻ കുടുംബത്തിന് ജീവിച്ചിട്ടാന്ന് ഇങ്ങനെയായത്, കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട്. അറിയാം ആദ്യത്തെ പെങ്ങള് എന്റേത് സുഭദ്ര, നിനക്ക് അന്ത സൈറ്റ് ഞാൻ കെട്ടിച്ചു തന്നില്ലേ? അയ്യോ ആ കഥയൊന്നും പറയില്ല, അതൊന്നും ആലോചിക്കാൻ കൂടെ വയ്യണ്ട് ഭദ്രേ. രണ്ടാമത്തെ പെങ്ങള് രാഗിണി, ഇവന്റെ അച്ഛനെ ഞാൻ അന്ത സൈറ്റ് കെട്ടി. അത് ഇന്നോട് ചെയ്ത ചെറ്റത്തരം. നല്ലതിനൊക്കെ കണ്ടവർക്ക് കൊടുത്തിട്ട് മൂലൊക്കെ കടന്നതിനടുത്ത് എന്റെ തലയിൽ കെട്ടിവെച്ച് അതല്ലേ ഉണ്ടായത്. അതൊന്നും പറയല്ലേ. അത് ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു കാര്യം പറയാണ്ട്, എനിക്കിപ്പോ കല്യാണപ്രായമായി, ചെറിയൊരു ജോലിയായി, ഒരു കാർ എടുത്തു. അപ്പൊ എന്റെ കല്യാണത്തെ പറ്റി ഒന്ന് ചിന്തിച്ചൂടെ. നമുക്ക് കല്യാണം കഴിക്കണല്ലേ, ഇങ്ങോട്ട് വാ. മാമ ഒരു കഥ പറഞ്ഞുതരാം. അതായത് ഈ ഉറുമ്പിന്റെ ചക്കേന്റെ കഥ കേട്ടുക്കണം. ഇല്ല. അതായത് ഉറുമ്പ് ഇങ്ങനെ പോണ സമയത്ത് ചക്ക കാണുക. അപ്പൊ ഉറുമ്പ് വിചാരിക്കുകയാണ് ഇതിന്റെ ഉള്ളിൽ കയറിയാൽ നല്ല രസമാണല്ലോ, കുറെ ചക്കയൊക്കെ തിന്നാലോ എന്ന്. അങ്ങനെ ഉറുമ്പ് ഇങ്ങനെ പോയി കണ്ടിട്ട് അതിന്റെ ഉള്ളിൽ കയറും. കയറി കഴിയുമ്പോഴാണ് ഉറുമ്പിന് മനസ്സിലാവുക കാലിന്റെ മുകളിൽ ചക്കപ്പശ കുടുങ്ങിയിട്ട് പുറത്തേക്ക് പോകാനും പറ്റില്ല, അകത്തേക്ക് പോകാനും പറ്റില്ല. അവസാനം അതിന്റെ ഉള്ളിൽ കിടന്ന് ചാവും. അതാണ് കല്യാണം. കല്യാണം കഴിക്കണ വേണ്ട, ചക്കപ്പശയില് കുടുങ്ങണോ? അല്ല വയസ്സാകുന്ന കാലത്ത് ഇനി എവിടേക്ക് വയസ്സാവാനാണ്?
ഇനി എത്ര കാലം ജീവിക്കണടാ, നീ എന്താ പറയുന്നത്? ആ സമയത്ത് ഇങ്ങനെ വയസ്സായത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കുഴമ്പൊക്കെ തടയി തരാനും ഒരു വെള്ളം ചൂടാക്കി തരാനും കുറച്ച് അരിഷ്ടക്കെടുത്ത് തരാനും ഒരു പെണ്ണ് വേണ്ടേ? അതിന് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, നല്ലൊരു വൈദ്യരെ കണ്ട പോരെ. അത് ശരിയാണല്ലോ, ഒരു വൈദ്യരെ കണ്ട പോരെ. ഒരു മിനിറ്റ്, ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സെറ്റാക്കി ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. ഈ അനാവശ്യമായിട്ട് ഈ കഥയിൽ ട്വിസ്റ്റ് കൊണ്ടുവരരുത്, മനസ്സിലാക്കണോ? എന്റെ കൂടെ അതല്ല ആ പെൺകുട്ടിന്റെ അച്ഛനെ അതാണ് ഉദ്ദേശിച്ചത്. ഒരു മിനിറ്റ് മാമ കിട്ടുന്ന അടുക്കിലേക്ക് വാള് കാറിൽ വെക്കണേ, ഒരു സെൽഫി ഉണ്ടോ? ഇത് ഫേസ്ബുക്കിൽ സ്റ്റോറി ഇടാൻ വേണ്ടിട്ടാണ്, ശങ്കരമാമന്റെ കല്യാണം. അല്ല ഒരു മിനിറ്റ്, ഇവന്റെ സ്റ്റോറി ഇപ്പൊ മുമ്പ് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ, ഇനിയിപ്പോ ഫേസ്ബുക്കിൽ ഇട്ട് നാട്ടുകാരെ മൊത്തം അറിയിച്ച് നാട്ടിക്കണോ? ഞാൻ വിളിക്കാം. ഞങ്ങൾ പുറപ്പെടുക. അല്ല വന്നു, ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി, അതുകൊണ്ടാ. അല്ല തുപ്പത്തും വരികയാണ് വരികയാണ്. ഓ ഓ വിളിച്ചിരുന്നു. ആ നമസ്കാരം, പ്രതീക്ഷിച്ചിരിക്കയായിരുന്നു. ആരാ മൂത്ത മോനാണോ? ആര് പ്രതീക്ഷിച്ചിരിക്കാന്ന് പറഞ്ഞു? പ്രതീക്ഷ അയ്യോ അതല്ല, വരുന്നു പറഞ്ഞതുകൊണ്ടേ ഒന്ന് കരുതി ഇരിക്കായിരുന്നു. കരുതി ഇരിക്കണോ, നല്ലത്. അമ്മാരുത്ത ഐറ്റാ വന്നത്. അവർ ശിഷ്യന്മാരാണേ, അവര് രാവിലെ തുടങ്ങും കൊട്ടാൻ, വൈകുന്നേരം വരെ ഉണ്ടാവും. ഇവിടെ ഇരുന്നോളൂ, ഇവിടെ സ്ഥലമുണ്ടല്ലോ. കുഴപ്പമില്ല, വന്നവരിക്കാന്നുള്ളതല്ലോ. അയ്യോ സുഖമായിട്ടെത്തിയല്ലോ അല്ലേ. പൊട്ടൊക്കെ എങ്ങനെയുണ്ട്? ആ സീസൺ ആയി കഴിഞ്ഞാൽ നല്ല പൊട്ട് കിട്ടാറുണ്ട്. കമ്മിറ്റിക്കാരെടുക്കുന്നതായിരിക്കും അനുഭവം ആണല്ലോ ഗുരു. ഫലിതപ്രിയതം, പല പല ക്ഷേത്രങ്ങളിൽ പോയി ദേവീ ദേവന്മാർക്ക് മുന്നിലൊക്കെ കൊട്ടിയിട്ടുണ്ട്. ആകെ കൂടെ ഉള്ളൊരു സമ്പാദ്യം എന്ന് പറയുന്നത് എന്റെ മോളും ഈ വീടുവാ. അപ്പൊ വീട് മോളെ പേരിലായിരിക്കും? അല്ല, വീട്ടുടമസ്ഥന്റെ പേരില, വാടകയാണേ. ആ ജോലിയൊക്കെ ഉണ്ടോ? ആ ബീവറേജിലാണ്. ആഹാ, അപ്പൊ പിന്നെ ആ കാര്യത്തിലൊരു മുട്ടുമില്ലല്ലോ അല്ലേ. അല്ല ഞാൻ കഴിക്കില്ല കേട്ടോ. ആ ശരി, കഴിക്കൂല. അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ്. എന്നാ പിന്നെ മോളെ അങ്ങോട്ട് വിളിക്കാൻ തോന്നുന്നു അല്ലേ. മോളല്ലേ, നിങ്ങൾ വിളിച്ചോ. നമ്മക്കെന്താ മോളെ വാദ്യേ. അല്ലാതായൊരു എൻട്രി പഞ്ചിലേ അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഇവള് ഞങ്ങളുടെ വനിതാ ശിങ്കാരി മേളത്തിന്റെ പ്രധാനപ്പെട്ട ആളാണേ. ഇതാണ് ആള്. അപ്പൊ പിന്നെ കുട്ടികൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിലും സംസാരിച്ചോട്ടെ. ശരിയാ. ഓ ആയിക്കോട്ടെ, അവരെന്താ വെച്ചാലും മിണ്ടിയും പറഞ്ഞ് നിൽക്കട്ടെ. അപ്പുറത്തേക്ക് മാറാം. അല്ല സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്തിനാണ് നമ്മൾ കൂടെ വരുന്നത്? അല്ല ചെക്കൻ അതാണല്ലോ. ഏത്? അതാണ് ചെക്കൻ. ഇതല്ലേ മാമേ? മാമേ അയ്യോ അത് ശരിയാവും. അല്ല അത് ശരി, ഞാൻ പറഞ്ഞുതരാം. വേറെ സംഭവം എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. എന്നെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. എനിക്കും ഇഷ്ടപ്പെട്ടു. വാദ്യ ശങ്കരൻ, ശങ്കരൻ വാദ്യ, വാദ്യ ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി വാദ്യത്തിന്റെ ആളാണല്ലോ. എന്താ നോക്കാത്തെ? എന്തിനാ നോക്ക്? അയ്യോ മറ്റു ചേട്ടൻ എന്തി? ഏത് താടിയുള്ള? ഓ നമ്മളെ ഡ്രൈവർ അല്ലേ, കാർ ഓടിക്കാൻ വന്നതാ. ഞാനല്ലേ ചെക്കൻ. മോളെ അച്ഛൻ ഒരു കാര്യം പറയട്ടെ, അച്ഛൻ അറിയില്ലായിരുന്നു ഇതാണ് ചെക്കെന്നുള്ളത്. ഇപ്പം വന്നപ്പോഴല്ലേ അച്ഛൻ പോലും അറിയണം. മോളെ ഒരു കാര്യം ചെയ്യും, മോളത്തേക്ക് പോവാ, അച്ഛൻ ഈ കാര്യത്തോട് തീരുമാനാക്കട്ടെ കേട്ടോ. ഇതായിരുന്നു ചെക്കൻ. ഇതാണല്ലേ ഇവിടെ ഞാന്. എവിടെയോ എനിക്ക് നല്ലൊരു പരിചയമുണ്ട്. എവിടെ നിന്നാണ്? അമ്പലത്തിലൊക്കെ തുള്ളാ. അമ്പലത്തിൽ നിന്നേ അല്ല, അമ്പലത്തിൽ നിന്നല്ലപ്പാ, അമ്പലത്തിൽ നിന്നല്ല, വേറെ എവിടെ.
എവിടെ പഠിച്ചതൊക്കെ? ഞാനോ? ഞാൻ യു പി സ്കൂൾ മുല്ലനേരി 7 മുല്ലനേരി 7 ഡി സ്കൂളില് മാധവ ഭാഷ ക്ലാസ്സില്. അതെ അതെ, മാധവ ഭാഷ ക്ലാസ്. മലയാളത്തിന് ശാന്ത ടീച്ചർ. അതെ, ശാന്ത ടീച്ചർ. ആ സ്കൂൾ ആ സമയത്ത് പഠിച്ചതാണെങ്കിൽ അന്ന് ഉച്ചക്കഞ്ഞിയിൽ വണ്ണം എടുത്ത് വെച്ചിട്ടുള്ള ഒരു ശങ്കരനെ ഒക്കെ പരിചയം ഉണ്ടാവുമല്ലോ. ആ ശങ്കരനല്ലേ ഞാൻ. ഏത് ഉച്ചക്കഞ്ഞി? അതന്നെ ശങ്കരെ. പിന്നെ മനസ്സിലായില്ല. ഇല്ല ഇടോ, ഞാനല്ലേ അന്ന് തൊട്ടുപുറത്ത് ഇരുന്ന് പഠിച്ചില്ലേ അപ്പുകുട്ടൻ. ഏത് മാക്രി അപ്പുകുട്ടനോ? ആന്ന്. എന്റെ ശങ്കര ഭയങ്കര സന്തോഷമായി, കാരണം ഇത്രയും കാലത്തിന് ശേഷം അന്ന് സ്കൂൾ വിട്ടതിന് ശേഷം പിന്നെ നമ്മള് കണ്ടിട്ടേ ഇല്ലല്ലോ. കണ്ടിട്ടില്ലേ? ഇന്നിപ്പോ ഇവിടെ വരിക, എന്നിട്ട് എന്റെ മോളെ പെണ്ണ് കാണാനായിട്ട് ഇവിടം വരെ വരിക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് 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 സന്തോഷം. എന്നാ പിന്നെ നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാം. ചെറ്റെ, ഞാൻ എന്റെ മോക്കെ ഒരു ഭർത്താവിനെയാ നോക്കുന്നത്, അച്ഛനെ അല്ല. ഇറങ്ങി പോയിക്കൊള്ളണോ? Comedymasters.